നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നൃത്തം ബേസായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു നൃത്തം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും, അതായത് നമ്മുടെ കൈകാലുകൾ, നമ്മുടെ തല, നമ്മുടെ കഴുത്ത്, ഒരുപാട്, അതായത് എല്ലാവിധ ശരീരഭാഗങ്ങൾക്കും അങ്ങേയറ്റം പ്രാധാന്യം ഒരു നൃത്തം നമ്മൾ രൂപകൽപ്പന ചെയ്യുമ്പോഴത്തേക്കും ഉള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നിന് കൂടുതൽ ഒന്നിന് കുറവ് എന്ന രീതിക്ക് നമുക്ക് പറയാമെങ്കിൽ, ഏറ്റവും പ്രാധാന്യമുള്ളത് കാലുകൾ തന്നെയാണ്. അതുപോലെ തത്തുല്യമായിട്ട് പ്രാധാന്യം വരുന്ന ഒരു കാര്യമാണ് എന്താണ്, നമ്മുടെ കൈകൾ. നമ്മുടെ നിത്യതി നൃത്തകലാലയ തുടർന്ന് വരുന്ന ഞങ്ങൾ എന്താ പറയുക, ഫോളോ ചെയ്ത് വരുന്ന ശൈലിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നല്ല ചടുലമായ, വളരെ താണ്ഡവ ലക്ഷണം കൂടിയ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ശക്തിമത്തായ രീതിയിലാണ് കൈകൾക്ക് ആദ്യത്തെ ചലനങ്ങൾ കൂടുതലും അടിസ്ഥാനമായിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷമാണ്, അതായത് ഒരു 3-4 വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഈ ലാസ്യമായ, അതായത് ഒഴുക്ക് രീതിയിലുള്ള കൈ ചലനങ്ങളെല്ലാം കൂടുതൽ കൊടുക്കുന്നത്. അടിസ്ഥാനമായിട്ട് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കേണ്ട കൈയുടെ കുറേ വ്യായാമങ്ങളുണ്ട്. ഈ വ്യായാമങ്ങളെല്ലാം ഏറ്റവും ഞാനീ പറയുന്ന പ്രത്യേകിച്ചും അടിസ്ഥാനമായിട്ടാണ്, അവയെല്ലാം കറക്റ്റ് ക്ലിയർ ചെയ്താൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നല്ല കൈയുടെ ഒരു നൃത്തം രൂപകൽപ്പന ചെയ്യുമ്പോഴത്തേക്കും കൈകൊണ്ട് എത്രത്തോളം ഭംഗി ആക്കാൻ അതിന് കഴിയുമോ, ഈ അടിസ്ഥാന വ്യായാമങ്ങൾ ക്ലിയർ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കൊരു നൃത്തം കുറേയേറെ രൂപകൽപ്പന ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പതാകഹസ്തം, അതായത് നമ്മുടെ കയ്യിലെ വിരലുകളെല്ലാം നല്ല ചേർത്ത് പെർഫെക്റ്റായിട്ട് കൈ ആക്കണം. അതായത് ഇങ്ങനെ ഇങ്ങനെ ഒന്നും കറക്റ്റ് ഒരു ലെവലില്ലാതെ പിടിക്കാതെ കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കും. അതിനുശേഷം ഒന്നാമതായിട്ട് നാട്യാരംഭ നില, അതായത് അർദ്ധചന്ദ്രാകാരാകൃതിയിലാണ്, പക്ഷേ നമ്മുടെ അതിൽ കുറച്ചും കൂടെ സ്ട്രെയിറ്റാക്കി ഒരു കുറച്ചുകൂടെ വലിവിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പൊസിഷൻ നാട്യാരംഭ നിലയെന്ന് കൊടുത്തേ, കറക്റ്റ് ഇത് കണക്ക് കൈ സ്ട്രെയിറ്റാക്കി നിർത്തി കൈയുടെ അറ്റത്ത് ഒരു ചെറിയ വളവ് കണക്ക് ലൈറ്റായിട്ട് കൊടുത്തേക്കും. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് കുറേ ടൈമിങ്ങിൽ നിർത്തിച്ച് നിർത്തിച്ച് എത്ര തന്നെയും കൂടുതൽ ടൈം ഇങ്ങനെ നിന്ന് അത് നല്ല പെർഫെക്റ്റ് ആക്കിയെടുക്കും. കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴത്തേക്കും മുഖം മാറി മാറി തുടങ്ങും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്തെടുക്കുന്ന നാട്യാരംഭ നില. സ്റ്റാർട്ടിങ് ചെയ്യുന്ന പൊസിഷൻ ഇതാണ്. രണ്ടാമത് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്, അതായത് ഈ പതാകഹസ്തം വിരലുകളെല്ലാം ചേർത്ത് പെർഫെക്റ്റായിട്ട് നിൽക്കാനുള്ള ആ ഒരു ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം രണ്ടാമത് നമ്മൾ മുഷ്ടിഹസ്തം കൊടുത്ത് കൈ ഇങ്ങനെ നല്ല രീതിക്ക് ചുഴറ്റി എടുക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട് മോളെ ചെയ്തേ. ആ കൈ മുട്ട് ഉയർത്തി ദാ ഇങ്ങനെ റൗണ്ട് ചെയ്യും, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും സൈഡ് അതുപോലെ ഡൗൺ ചെയ്തും ചെയ്യാറുണ്ട്. ആ അതും റൈറ്റും ലെഫ്റ്റും കറക്റ്റാക്കും. അതിനുശേഷം 4 കരണങ്ങളുണ്ട്, ആവേഷ്ടിത കരണം, ഉദ്വേഷ്ടിത കരണം, വ്യാവർത്തിത കരണം, പരിവർത്തിത കരണം. ആവേഷ്ടിത കരണം നമ്മുടെ ചൂണ്ട് വിരൽ മുന്നിലായിട്ട് അകത്തേക്ക് നമ്മൾ മടക്കണം. ഉദ്വേഷ്ടിത കരണം ചൂണ്ട് വിരൽ മുന്നിലേക്കാക്കി ഇങ്ങോട്ട്, ആദ്യം നമ്മൾ ചൂണ്ട് വിരൽ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം, രണ്ടാമത് ചൂണ്ട് വിരൽ അങ്ങോട്ട് പോയി ഉദ്വേഷ്ടിത കരണം, അവിടെ നിന്ന് നമ്മുടെ ചെറുവിരൽ മുന്നിലായിട്ട് വ്യാവർത്തിത കരണം, അവിടുന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നതാണ് പരിവർത്തിത കരണം. ഓക്കെ, ചെയ്തേ മോളെ. ആദ്യം ചൂണ്ട് വിരൽ ഇങ്ങോട്ടേക്ക് വരുത്തി, ആവേഷ്ടിത കരണം, ഉദ്വേഷ്ടിത കരണം, വ്യാവർത്തിത കരണം, പരിവർത്തിത കരണം. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് സ്പീഡിൽ ചെയ്തേ. ആവേഷ്ടിത, ഉദ്വേഷ്ടിത, വ്യാവർത്തിത, പരിവർത്തിത, ഇത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വരണം. നമ്മുടെ അനാമിക മൂക്ക് ഈ വിരൽ ഇപ്പം അവൾ മാറ്റിക്കളഞ്ഞ ഒരു ചെറിയ വളവുള്ളേ, അവൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ അത് ക്ലിങ് ഇങ്ങോട്ടാക്കി, ആ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് ഇത് കുറച്ചുകൂടെ നല്ല ഫ്ലെക്സിബിളായിട്ട് നല്ല വഴക്കത്തി ചെയ്ത് ചെയ്ത് സ്പീഡിന് ചെയ്ത് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്ലിയർ ചെയ്യുന്നത് എപ്പോഴും ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൈ അലപത്മം കടകാമുഖം, അലപത്മം കടകാമുഖം ക്ലിയർ ചെയ്യും നമ്മളെ. ചെയ്തേ അലപത്മം കടകാമുഖം, അലപത്മം കടകാമുഖം. അതിനുശേഷം ആ അലപത്മം കടകാമുഖം കറക്റ്റ് സ്ട്രെയിറ്റ് അങ്ങനെ ഓരോ കൈയായിട്ട് ചെയ്യും. നോക്കി 3, 4, 1, 2 സ്ട്രോങ്, 3, 4, 5, 6, 7, 8, 9 നല്ല കുറച്ച് ഇട്ടിച്ച് നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ട് കയ്യിലുമായിട്ട് ചെയ്ത് 1, 2, 3, 4, 1, 2, 3, 4, 5, 6,
ഓക്കെ. അതായത് കറക്റ്റ് മുകളിലേക്കും കറക്റ്റ് ചെറിയ കോണിലേക്കും കറക്റ്റ് സൈഡിലേക്കും കറക്റ്റ് ഈ കോണിലേക്കും കറക്റ്റ് താഴേക്കും കറക്റ്റ് നേരേക്കും കൈ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും സ്ട്രോങ് സ്ട്രോങ് പറയും, അത്രയും സ്ട്രോങ് ആക്കി ഇത് ക്ലിയർ ചെയ്തെടുക്കും. അതിനുശേഷം ക്ലിയർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വ്യായാമം എന്ന് പറയുന്നത് കടകാമുഖം പിടിച്ചിട്ട് കറക്റ്റ് സൈഡിൽ കൊടുത്ത് രണ്ട് വശങ്ങളിലേക്ക് നീട്ടുന്നതും ഒരു വശത്ത് മാത്രം കൈ റൗണ്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു വ്യായാമമാണ്. നമുക്കത് നോക്കാം. റെഡി, 1 2 3 4 1 2 1 2. ബാക്ക് ആയത് ബാക്ക് ആയെന്ന് ഭയങ്കരമായിട്ട്. ആ ഓക്കെ, റെഡി, 1 2 3 4 1 2 1 2. എന്തോ ശ്രീലക്ഷ്മി ഇങ്ങോട്ടൊരു വലിവ്, ഇങ്ങോട്ട് ബാക്ക് ആയരുത്. ഓക്കെ, ആ നെക്സ്റ്റ്, അടുത്ത കൊടുത്തേ 1 2. നമ്മുടെ ഈ കൈ അരയിൽ വെച്ചിട്ട് ചെയ്തേരെ, മുൻവശത്തായിട്ട് റൈറ്റ് റൗണ്ട് ചെയ്തേ, 1 2 3 4 1 2 3 4 1 2. ഓക്കെ മതി. അടുത്ത ലെഫ്റ്റ്, 1 2 3 4 1 2 3 4 1 2. ഓക്കെ, ഇപ്പോൾ മോള് ചെയ്തതിൽ കുറച്ചും കൂടെ ഒന്ന് കറക്റ്റ് ലെവൽ വരാനുണ്ട്. കറക്റ്റ് വൃത്തം പറഞ്ഞാൽ ഇവക്ക് പൊതുവെ ഒരു അല്പം വലിവ് ഇങ്ങോട്ടുള്ളതാണ്. അപ്പോൾ അവളൊരു അല്പം ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞൊരു വളവ് കൊടുക്കാറുണ്ട്. ഓക്കെ മക്കളെ, അതിനുശേഷം നമ്മൾ ഈ കടകാമുഖ അലപത്മം വെച്ച് അർത്ഥവൃത്തങ്ങൾ ക്ലിയർ ചെയ്തെടുക്കുന്ന കുറച്ച് വ്യായാമമാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. കടകാമുഖം എന്ന് പറഞ്ഞേക്ക് നടു സ്ട്രെയിറ്റ്, റെഡി, മുട്ടുയർത്തി, 3 4 റൈറ്റ്, 1 2 3. ഓ യോ, എൻ്റെ അമ്മ അവൾ സൂപ്പർ ഫാസ്റ്റിൽ കയറി പോവാ. അതായത് 1 മുകളിൽ അർത്ഥവൃത്തം, 3. ഓക്കെ റെഡി, ഒന്ന് പതുക്കെ കാണിച്ചു വിടും, 1 2 3 4 1 2 3 1 2 3. രണ്ട് കൈയും 1 2 3. ഓക്കെ, ഇതിനി ലേശം ഒന്ന് സ്പീഡിൽ ചെയ്തേ, ഒന്നാമത്തെ 1 2 3 4 1 2 3 1 2 3 1 2 3. ആ ഇതിങ്ങനെ കൂടുതലായിട്ട് ചെയ്യിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് അർത്ഥവൃത്തം കറക്റ്റ് ആയിട്ട് എപ്പോഴും ഇവിടെ എൻട്രി ചെയ്തിട്ടേ റൗണ്ട് ചെയ്യേണ്ടത് പാടുള്ളൂ. അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കും. അടുത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ക്ലിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പതാക ഹസ്തം. അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് പെർഫെക്റ്റ് ആയിട്ട് അത് പല പല രീതിയിലും നമ്മളുടെ നമ്മളെ നൃത്തത്തിൽ വരുത്തുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ വ്യായാമങ്ങൾ കൊടുക്കും. അതിൻ്റെയാണിത്. റെഡി, 1 2 3 സ്റ്റാർട്ട്, 1 next 2 next 3 next 4 next 5 next 6 next 7 next 8 next 9. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡ് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും, സൈഡ് കൊടുത്തുമ്പോൾ ഈ സൈഡിനൊപ്പം തന്നെ ജസ്റ്റ് ഡൗൺ, ഇതും കൂടെ ക്ലിയർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കൈ നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റും നേരെയും ചരിഞ്ഞും വശവും മുകളിലും നേരെ ഡൗൺ ഇങ്ങനെ അതെല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പതാക ഹസ്തത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് വരും. ഇനി ഏറ്റവും പ്രധാനമായിട്ട്, അതായത് ഏതാണ്ട് ലാസ്റ്റ് പോർഷനിലായിട്ട് ആ അടിസ്ഥാനത്തിൽ തീരാറാവുന്ന സമയത്തുള്ള അത്രയും ട്രെയിനിങ്ങിൽ വരുന്ന പോർഷനാണ് ചുറ്റിയെടുക്കുന്ന കൈയുടെ ചില വ്യായാമങ്ങൾ. നമുക്കൊന്ന് നോക്കാം മോളെ. റെഡി, 1 2. ആദ്യം സൈഡ് ചെരിഞ്ഞ് ഇങ്ങനെ കാണിക്കണേ. അലപത്മവും കടകാമുഖവുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു കൈ ഒരു കൈയിൽ. റെഡി, 1 2 3 4 1 2 3. തിരിച്ച് 1 2 3. ഇതിപ്പോൾ ചെയ്ത് അല്പം സ്പീഡിലാണ്, ഒന്ന് പതിയെ കാണിക്കണേ ലെഫ്റ്റിൽ. റെഡി, ലെഫ്റ്റിൽ തിരിഞ്ഞിട്ട് ലെഫ്റ്റിൽ പതിയെ കാണിക്കും, 1 2 3 4 1 2 3. തിരിച്ച് 1 2 3. ഇത് കാണുന്ന മാതിരിയല്ല, നല്ല രീതിക്ക് അത് എക്സസൈസ് കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആക്കി എടുത്തില്ലെങ്കിൽ നമുക്കിങ്ങനെ ചരിവ് വരും. ഇനി ഇത് രണ്ട് കൈയിലൂടെ ആയിട്ട് ചെയ്യും, നേരെ നിന്ന് ചെയ്തു. റെഡി, 1 2 3 4 1 2 3 1 2 3. ഓക്കെ, ഇത് ഒന്ന് സൈഡ് കൊടുത്ത് ചെയ്യണേ. ഈ കാണുന്നത് നല്ല ടഫാണ്. നമ്മൾ കുറച്ച് ആദ്യം ചെയ്ത് വരുമ്പോൾ കൈ കറക്റ്റ് ബാക്കിൽ രണ്ട് കൈയും കൂടെ വരുമ്പോൾ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. റെഡി, 1 2 3 1 2 3 1 2 3. ഓക്കെ, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൂടുതലായി വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നം, നമ്മൾ നോർമൽ സൈഡ് എടുക്കുമ്പോൾ തന്നെ ബാക്കിലോട്ടൊരു ആയിവ് കൂടുതൽ വരും. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ബാക്ക് ചരിയാതെ കറക്റ്റ് ഇവിടെ വരുത്തേണ്ട കറക്റ്റ് ഈ റേഞ്ചിൽ തന്നെ പോകണം. ബാക്കിലോട്ട് പോകേണ്ട ബാക്കിലും പോകണം. അത് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കുന്നതാണ്. 2 3 സ്റ്റാർട്ട്, 1 2 1 2 1 2 1 2. ഓക്കെ ഓക്കെ മതി. അപ്പോൾ നമ്മൾ മകളിച്ചല്ലേ, അല്ലെങ്കിൽ ഇവിടെ നിന്നോ. ഓക്കെ, അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്ട്രോങ് ആയിട്ട് ബോക്സിങ്ങിന് ഇടിക്കുന്ന കണക്ക് ശക്തിയായിട്ട് ചെയ്ത് എടുക്കുവാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ലാസ്യമായ രീതിയിലുള്ള കൈയുടെ ചലനങ്ങൾ പഠിപ്പിച്ച് കറക്റ്റ് അടിസ്ഥാനത്തിൽ ഓക്കെ ആക്കി എടുക്കുന്നത്. അപ്പം ഞാനീ പറഞ്ഞത് മുഴുവൻ
നമ്മൾ ഫോളോ ചെയ്യുന്ന ശൈലിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ട് കൈ നല്ല ശക്തിമത്തായിട്ട് ഓരോ എന്താ പറയുക ഒരു ചിത്രം വരയ്ക്കുന്ന പോലെ നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ട വ്യായാമങ്ങളാണ് പറഞ്ഞത്. ഇത് നമ്മൾ ഏതാണ്ട് ഓക്കെ ആക്കിയാൽ നമുക്ക് നൃത്തത്തിൽ ഒരു ആവറേജ് ഒരു സൗന്ദര്യം നിലനിർത്തി ആ നൃത്തത്തെ കൊറിയോഗ്രാഫ് ചെയ്ത് രൂപപ്പെടുത്തി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നല്ല ഒരു അറിവോ ഒരു വിവരമോ ഒക്കെ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ടാറ്റാ.